ഈ കുട്ടികളെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ക്രൈം ഉണ്ടല്ലോ, അത് ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അത് ഇത്ര അധികമാണ്, പക്ഷെ എല്ലാ സ്ഥലത്തും ലോകത്തെല്ലായിടത്തും ഈ കുട്ടികളെ പീഡിപ്പിക്കൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വികസിത രാജ്യങ്ങളിലൊക്കെ അതിഭയങ്കരമായിട്ട് ഇത് പിടിക്കപ്പെടുന്നത് കാരണം തന്നെ ഇപ്പോൾ ഒരുപാട് നിയന്ത്രണം വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ പ്രായപൂർത്തിയാവാത്തവരെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല തകൃതിയായിട്ട് തന്നെ ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ UK അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ പിടിക്കാനായിട്ട് ചില സംഘടനകൾ തന്നെ നിരവധി പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് കുട്ടികളെ പീഡിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ, അതവർ കണ്ടുപിടിക്കുന്നത് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നാണ്. അങ്ങനെ തോന്നുന്നവർക്കെതിരെ ഈ സംഘടനകൾ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ വെച്ചുകൊണ്ട് തന്നെ ചില സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴായിട്ട് പല വീടുകളിലും കണ്ടിട്ടുണ്ടാവാം, ഇന്ത്യക്കാർ തന്നെ നിരവധി പിടിക്കപ്പെട്ടിട്ട് പോലീസുകാരുടെ അടുത്ത് നിന്ന് കരയുന്നതൊക്കെ. അതായത് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെയും ഫോൺ നമ്പറിൽ കൂടെ ഒക്കെ വാട്സപ്പിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ പെൺകുട്ടികളുമായിട്ട് ഞാനതാ നിന്റെ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കണ്ടുമുട്ടാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സംഘടനയിൽ പെട്ട ആൾക്കാരെ പിടിക്കുക. അപ്പൊ പോലീസും ഉണ്ടാവും അവിടെ, അങ്ങനെ പിടിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇന്ത്യക്കാരാണെങ്കിൽ ജയിലിലിട്ടതിന് ശേഷം പിന്നെ ഡിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഈ കുട്ടികളുടെ എണ്ണം ഇപ്പോൾ ഇങ്ങനത്തെ കുറെ സംഗതികളുള്ള കാരണം തന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ. പക്ഷെ ഞാനിപ്പോൾ സംസാരിച്ചത് മുഴുവൻ പുരുഷന്മാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. പക്ഷെ എന്താണ് നിങ്ങളുടെ ചിന്ത, സ്ത്രീകൾ കുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ? അതായത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവർ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അത് ഉണ്ട്, പക്ഷെ എന്താണ് അങ്ങനെയുള്ള സംഭവം കൂടുതൽ പുറത്തേക്ക് വരാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൺകുട്ടികൾ ഇതൊക്കെ വലിയൊരു നേട്ടമായിട്ടാണ് കണക്കാക്കുക. കാരണം ഇനി 13ഓ 14ഓ 15ഓ ഒക്കെ വയസ്സുള്ള ആൺകുട്ടികളാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ലൈംഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ആൺകുട്ടികൾ ആരോടും പറയാറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ അധികം തന്നെ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് വരാത്തത്, വാർത്തകളിലൊന്നും വരാത്തത്, ശിക്ഷയൊന്നും കിട്ടാത്തത്. പക്ഷെ ഇപ്പൊ ഇതിനും ഒരു കടിഞ്ഞാണിട്ടിരിക്കുകയാണ് ഈ വികസിത രാജ്യങ്ങൾ. അല്ലാത്ത രാജ്യങ്ങളിലൊന്നും തന്നെ നിരവധി ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, സ്ത്രീകൾ തന്നെ, മുതിർന്ന സ്ത്രീകൾ ചെറിയ ചെറിയ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട് പല രൂപത്തിലും. അതിനൊന്നിനും തന്നെ ഒരു നിയമവും കടിഞ്ഞാണ് ഇട്ടിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ടാകുമായിരിക്കാം, പക്ഷെ ആകപ്പാടെ ചരിത്രത്തിൽ ഒന്നോ രണ്ടോ കേസ് മാത്രമാണ് സ്ത്രീകൾക്കെതിരെ ആൺകുട്ടികളെ പീഡിപ്പിച്ചു, അതായത് പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അത് തന്നെ ശിക്ഷയൊന്നുമില്ല, സ്ത്രീകൾക്ക് ശിക്ഷയൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരുത്തരം പക്ഷപാതമായ രീതിയിലാണ് നിയമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സ്ത്രീകൾക്ക് ഭയങ്കര പ്രിവിലേജ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ക്രൈമും ചെയ്യാം. പക്ഷെ വികസിത രാജ്യങ്ങളിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നിരവധി ഇതുപോലത്തെ കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ടാവുമായിരിക്കാം. ആ കാരണങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പരിശോധിക്കാം. എന്തായാലും ഈ ഒരു വാർത്ത പറയുന്നതിന് മുമ്പ് ഇത് ഇവിടെ വേറൊരു വിചിത്രമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അതായത് വെളുത്ത വർഗ്ഗക്കാരായ ദമ്പതിമാർ, ഭർത്താവും വെളുത്ത തൊലി, ഭാര്യയും വെളുത്ത തൊലി. പക്ഷെ ഈ ഒരു ഭാര്യ പ്രസവിച്ചപ്പോ കറുത്ത കുട്ടി, കറുത്ത കുട്ടി എന്ന് പറഞ്ഞാൽ ഈ കറുത്ത വർഗ്ഗക്കാരുടെ കുട്ടി ഉണ്ടല്ലോ, അങ്ങനെ ചുരുണ്ട മുടിയായിട്ടുള്ള ഭയങ്കര ബ്ലാക്ക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കുട്ടിയാണ് ജനിച്ചത്. അങ്ങനെ ജനിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഈ ഭർത്താവിന് സംശയം ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ ഭർത്താവ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഭാര്യ ഭർത്താവിന്റെ മേലെ ഒരു ആരോപണം ഉന്നയിച്ചു. അതാണ് ഈ വാർത്ത കാണിക്കുന്നത്. അതിൽ ഈ ഭാര്യ പറഞ്ഞത് എന്താ അറിയോ, എന്റെ കുട്ടി കറുത്ത നിറമാവാൻ കാരണം നിങ്ങൾ ഏതോ ഒരു കറുത്ത പെണ്ണുമായിട്ട് അവിഹിത ബന്ധം പുലർത്തുന്നുണ്ട്, അതുകൊണ്ട് ദൈവമായിട്ട് തന്നതാണ് കറുത്ത കുട്ടി എന്ന് പറഞ്ഞിട്ട് ആരോപണമാണ്. അപ്പൊ എന്തായി, ആ സ്ത്രീ രക്ഷപ്പെട്ടു. സത്യത്തിൽ അവിടെ എന്തായിരിക്കും നടന്നത് എന്ന് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് അറിയാം. പക്ഷെ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പോലും വളരെ വിദഗ്ധമായിട്ടാണ് ആ സ്ത്രീ മുഴുവൻ കുറ്റവും ഭർത്താവിന്റെ മേലിട്ട് രക്ഷപ്പെട്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ഈ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോട്ടോയിൽ കാണുന്ന ഈ സ്ത്രീനെ കോടതി 6.5 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീ നിരവധി ആൺകുട്ടികളുമായിട്ട് ബന്ധം പുലർത്തി. എങ്ങനത്തെ ആൺകുട്ടികളുമായിട്ട്? 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുമായിട്ട്. അങ്ങനെ നിരവധി തവണ ഈ ഒരു സ്ത്രീക്ക് ഈ കുട്ടികളുടെ പേരൻസ് താക്കീത് കൊടുത്തതാണ് എന്റെ മക്കളുടെ അടുത്തേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സ്ത്രീ ആണെങ്കിൽ ഒരു ടീച്ചറുമാണ്, സ്കൂൾ ടീച്ചറാണ്. അപ്പൊ സുഖമായി ഇഷ്ടം പോലെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരുപാട് ആൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു, അവരെ തിരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിലും ഓരോ ദിവസം തിരഞ്ഞെടുക്കാം. അങ്ങനെ ഈ ടീച്ചർ ചെയ്ത പണിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ 15 വയസ്സോ അതിന് താഴെയോ ഉള്ള ആൺകുട്ടികളെ തിരഞ്ഞെടുത്ത് അവരുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇതാണ് ഈ സ്ത്രീയുടെ സ്ഥിരം ഹോബി. ഈ സ്ത്രീയുടെ വയസ്സ് 30 ആണ്.
പേര് റബേക്ക ജോയിൻസ് എന്നാണ്. അപ്പൊ ഈ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തു, അതിനുശേഷം ഒരിക്കൽ പിടിക്കപ്പെട്ടു. 15 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമായിട്ടുള്ള ഇങ്ങനെ ബന്ധം കാരണം പിടിക്കപ്പെട്ടു. അത് പിടിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ഈ ഒരു ആൺകുട്ടിയുടെ കഴുത്തിൽ അവളിയുടെയൊക്കെ കടിച്ച പാടുകളുണ്ട്. അപ്പൊ എന്താ ഇതെന്ന് ചോദിച്ച് അന്വേഷിച്ച് വന്നപ്പോ ഈ ഒരു ആൺകുട്ടിയുള്ള സത്യം പറഞ്ഞു, ഇങ്ങനെ എന്റെ അധ്യാപിക എപ്പോഴും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നൊക്കെ ആൺകുട്ടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അത് പിന്നെ വീട്ടുകാർ കേസാക്കി. അതാണ് ആദ്യത്തെ കേസ് ഈ സ്ത്രീക്കെതിരെ. അങ്ങനെ കേസാക്കിയതിനു ശേഷം ഈ സ്ത്രീക്ക് എന്തോ ഒരു ചെറിയ ശിക്ഷ കിട്ടി, ജയിൽ ശിക്ഷയാണ്. അങ്ങനെ ജയിൽ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പരോള് കിട്ടി. പരോള് കിട്ടി പുറത്തു വന്നപ്പോൾ, ആ പരോള് ചിലപ്പോൾ നീണ്ടൊരു പരോളായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പരോള് കിട്ടി പുറത്തു വന്നപ്പോൾ വേറൊരു 15 വയസ്സുകാരനുമായിട്ടും ഇതേപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിൽ ഗർഭം ധരിക്കുകയും ചെയ്തു. ഗർഭം ധരിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് പ്രസവിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ഗർഭം ധരിച്ചപ്പോൾ തന്നെ ഈ ഒരു പോലീസ് അന്വേഷണം ഉണ്ടാവുമല്ലോ, കാരണം ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിച്ച് ജയിലിലായ സ്ത്രീയാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ അന്വേഷണം ഉണ്ടായി. അപ്പൊ അപ്പൊ തന്നെ ഈ സംഗതി ക്ലിയറായി, മറ്റൊരു 15 വയസ്സുള്ള ഒരു പയ്യനുമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. അങ്ങനെ കുട്ടിനെ പ്രസവിച്ച ഉടനെ തന്നെ ഈ അമേരിക്കയിലത്തെ നിയമമാണ് ഇങ്ങനെ ഈ വെഡ്ലോക്കിന് പുറത്തുണ്ടാവുന്ന കുട്ടികൾ അപ്പൊ തന്നെ ഗവൺമെന്റ് എടുത്തുകൊണ്ടുപോകും, എന്നിട്ട് അവരുടെ എന്തൊക്കെ പരിപാലന കേന്ദ്രങ്ങളില്ലാതെ പിന്നെ ആ കുട്ടി വളരുക. അതിനുശേഷം അതും കേസായി, കാരണം കുട്ടികളെ പീഡിപ്പിച്ചു, പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നത് തന്നെയാണ് കേസ്. അങ്ങനെ ആ ഒരു കേസ് നടന്നു നോക്കുമ്പോൾ ഈ ജഡ്ജിയുടെ മുമ്പിൽ ഈ രണ്ട് ആൺകുട്ടികളെയും കൊണ്ടുവന്നു. അതിലത്തെ ആദ്യത്തെ ആൺകുട്ടി പറഞ്ഞു, എന്റെ അധ്യാപികളെ കുറിച്ച് ചീത്ത കാര്യം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത്രക്കും നല്ലതാണ് എൻ്റെ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. കാരണം അത്രയും നല്ല രീതിയിലാണ് സുഖിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവേ. അപ്പോൾ ആ ഒരു ആൺകുട്ടിയാണെങ്കിലും ഈ ടീച്ചറുടെ ഭാഗം ചേർന്നു, ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ്, നല്ല ടീച്ചറാണ്, അങ്ങനെ തുടരുത്, ഇങ്ങനെ തുടരുത്, എന്റെ ടീച്ചറിനെ ഒരു തരത്തിന് ശിക്ഷിക്കരുത് എന്നൊക്കെ ആ ആദ്യത്തെ ആൺകുട്ടി പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ആൺകുട്ടി പറഞ്ഞത്, അതായത് ഏതാണ്ട് 13.5 വയസ്സ് മുതൽ ഈ സ്ത്രീ ഈ ആൺകുട്ടിനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ ആൺകുട്ടി പറഞ്ഞത്, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, ഈ ടീച്ചർ എന്നെ എൻ്റെ അനുവാദം ഇല്ലാതെയാണ് എന്നെ ഓരോന്ന് ചെയ്യാറ്, ഞാൻ മാറിപ്പോയാലും വന്ന് പിടിക്കും, എന്നിട്ട് പല സ്ഥലത്തൊക്കെ കടിച്ച് അതൊക്കെ ആക്കിയിട്ട് നീല കളറിൽ കിടക്കുന്നുണ്ടാവും, അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ആൺകുട്ടി കുറെ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ ആ ആൺകുട്ടിയുടെയാണ് ഈ കുട്ടി, ഈ ജനിച്ച കുട്ടിയൊക്കെ. അങ്ങനെ ഈ ആൺകുട്ടി ഈ ജഡ്ജിയുടെ മുമ്പിൽ ഇങ്ങനെ ഈ ഒരു സംഗതി പറഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് ശിക്ഷ കിട്ടി. അപ്പൊ ചിന്തിക്കണം, ഈ സ്ത്രീ രണ്ട് ആൺകുട്ടികളെയാണ്, ഇങ്ങനെ പ്രായപൂർത്തി ആവാത്ത ആൺകുട്ടികളെയാണ് പീഡിപ്പിച്ചത്. ഇനി വേറെ വല്ല ആൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം അവിടെ നിന്നും പരാതി ഒന്നും വന്നിട്ടില്ല. അധികം ആൺകുട്ടികൾ പരാതി പറയില്ല, കാരണം അവര് സുഖിക്കാനേ നിൽക്കുള്ളൂ, അതറിയില്ല. പക്ഷെ ഇങ്ങനെ ഈ രണ്ട് പീഡനം പുറത്തായിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ആൺകുട്ടികളെ പീഡിപ്പിച്ചതിന്റെ ശിക്ഷ എന്താ അറിയോ? 6.5 വർഷം തടവാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ പീഡനത്തിന് വളരെ ചെറിയൊരു ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത്, ഇതിപ്പോ രണ്ടും കൂടി കൂടിയിട്ട് 6.5 വർഷമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇതെങ്ങനെ നേരെ തിരിച്ചായിരുന്നെങ്കിലോ? ഒരു 20 വയസ്സുള്ള അല്ലെങ്കിൽ 22 വയസ്സുള്ള ഒരു പുരുഷൻ ഒരു 15 വയസ്സുകാരനെ ഗർഭിണിയാക്കിന്ന് കൂട്ടുക, ഗർഭിണിയാക്കണമെന്നില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു സമ്മതത്തോടു കൂടി തന്നെ. എന്നാലും എന്താ സംഭവിക്കുക? അയാളെ പിടിച്ചിട്ട് 75 വർഷം തടവ്, 100 വർഷം തടവ് എന്നൊക്കെ പറഞ്ഞാണ് ഈ വിദേശ രാജ്യങ്ങളിൽ തടവിലിടുക, ശിക്ഷിക്കുക. അത്രയും ഭീകരമായ ശിക്ഷകളാണ് ഈ കുട്ടികളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല്. അതായത് ഇത് സമ്മതിച്ചിട്ടുള്ള കാര്യം പറയാണ്, ബലാത്സംഗമാണെങ്കിൽ പിന്നെ 300 വർഷം എന്നൊക്കെ പറയാനാണ് തടവ് കിട്ടുക. പക്ഷെ ഇവിടെ കണ്ടില്ലേ, ഇത് പെണ്ണായപ്പോ സ്ത്രീ ആയപ്പോ നിയമങ്ങളൊക്കെ മാറി, 6.5 വർഷമായി. സ്ത്രീകൾക്ക് വേറെ നിയമമാണ്, ഈ സ്ത്രീക്കാണെങ്കിലും 30 വയസ്സാണ്, പീഡിപ്പിക്കുന്നതോ 15 വയസ്സുള്ള ആൺകുട്ടികളെ, എന്നിട്ടും ആകെ 6.5 വർഷം. അതിപ്പോ ഇന്ത്യയിലാണെങ്കിലും നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം, ഒരുപാട് കേസുകളിൽ എപ്പോ നോക്കിയാലും ഈ സ്ത്രീകൾക്ക് ഭയങ്കര മുൻഗണനയായിരിക്കും എല്ലാ കാര്യത്തിലും. ഇനി അഥവാ ഇനിയിപ്പോ വല്ല പീഡന കേസ് വന്നാൽ തന്നെ സ്ത്രീകൾക്ക് ഒരു ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഈ ഫോട്ടോകളിൽ നിങ്ങൾ കണ്ടെത്തുന്നതെന്ന് വെച്ചാല്, ഈ രണ്ടാമത്തെ ആൺകുട്ടിയെ പീഡിപ്പിച്ചല്ലോ, അതിനുശേഷം പോലീസ് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോകളാണ് ഞാൻ ഫോട്ടോ മാത്രം ഇട്ടിട്ടുള്ളൂ, അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ഈ അമേരിക്ക, UK അങ്ങനത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെയുള്ളൊക്കെ വാർത്തകളുണ്ടല്ലോ, അതിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കാണുന്നത് പോലെ തന്നെ, അതായത് പുരുഷന്മാർ കുട്ടികളെ പീഡിപ്പിച്ചു, പുരുഷന്മാർ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് അവിടെ സ്ത്രീകൾ പുരുഷന്മാരെ പീഡിപ്പിച്ചു, ചെറിയ ചെറിയ ആൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നത്. അങ്ങനെ വന്ന ഒരുപാട് വാർത്തകളുടെ ചെറിയ ചെറിയ ഫോട്ടോകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അത് ഗൂഗിൾ സെർച്ച് അടിച്ചാൽ ഒരുപാട് ഇതുപോലത്തെ ഈ ആൺകുട്ടികളെ പ്രത്യേകിച്ച് വേട്ടയാടി പിടിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ വിവരങ്ങൾ വരും. അതാണിപ്പോ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടത്. ഇനി ഇതിനൊക്കെ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നീ മാനസിക രോഗം തന്നെ ആയിരിക്കുള്ളൂ. അതായത് കുട്ടികളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഓരോ എന്തോ സുഖം കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല, കുട്ടികളാകുമ്പോൾ എല്ലാതും പ്രൈവസി ആക്കി വെക്കുന്നു, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു കാരണം, ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലൊക്കെ ഇത് കൂടാനുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? സ്വർഗരതിക്കാർ, അതായത് പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, സ്ത്രീ സ്ത്രീനെ വിവാഹം കഴിക്കുന്നു, അങ്ങനത്തെ പരിപാടി അത് വളരെ കൂടുതലാണ് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, അത് വളരെ അധികമാണ്. അപ്പൊ യഥാർത്ഥ സ്ത്രീകൾ പറഞ്ഞ ഒരു ജീവികളുണ്ട്, ആ ഒരു ജീവികളിനെ എല്ലാവരും മറന്നിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് ഈ ഒരു സ്വർഗരതി 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 പറഞ്ഞിട്ട് ട്രാൻസ്ജെൻഡർ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം, ലെസ്ബിയൻ എന്നൊക്കെ പറഞ്ഞ് നടക്കണം. യഥാർത്ഥ സ്ത്രീക്ക് എന്താ വേണ്ടത് എന്ന് സമൂഹം മൊത്തം മറന്നത് കാരണം തന്നെ അവർ കിട്ടുന്ന രീതിയിൽ പുരുഷന്മാരെ തേടിപ്പോവും. വലിയ വലിയ പുരുഷന്മാരാണെങ്കിലോ അവർക്ക് സ്ത്രീകളെ വേണ്ട, അവർക്ക് പുരുഷന്മാരെ വേണ്ടുള്ളൂ. പിന്നെന്താ ചെയ്യുക, പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളാണെങ്കിലോ അങ്ങനത്തെ ഒരു ട്രാക്കിലേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പൊ അവരിൽ നല്ലൊരു പുരുഷനെ കണ്ടിട്ടാണ് ഈ സ്ത്രീകൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു കൾച്ചറായിട്ട് കൂട്ടാം, എങ്ങനെ കൂട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു കൾച്ചർ ഇനി ഇന്ത്യയിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകൾ ചെറിയ ചെറിയ ആൺകുട്ടികളൊക്കെ പീഡിപ്പിക്കുന്നുണ്ടാവും. അതൊക്കെ ശരിക്കും ഇതേപോലെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ജയിലും മുഴുവൻ സ്ത്രീകളെ കൊണ്ടെന്നറിയും. പക്ഷെ ഇന്ത്യയിൽ ഒരു സ്ത്രീ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരെന്തോ ഒരു ടാബു പോലെയാണ്, അതായത് പുറത്തു പറയാൻ പറ്റാത്ത, പുറത്തു പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പോലെയാണ്. അതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഉണ്ട്, അതായത് ആൺകുട്ടികൾ ഇതൊക്കെ ഭയങ്കര ഹരമായിട്ടാണ് എടുക്കുക, ഒരു എന്തോ ഒരു നേട്ടമായിട്ടാണ് എടുക്കുക. സുഹൃത്തുക്കളോടൊക്കെ പോയിട്ട് ഇങ്ങനെ ബടായി അടിക്കാനേ, എന്നെ ആ സ്ത്രീ ശരിയാക്കി ഈ സ്ത്രീ ശരിയാക്കി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഈ സുഹൃത്തുക്കളുടെ നല്ലൊരു വാല്യൂ കിട്ടല്ലോ. അങ്ങനെയുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ആൺകുട്ടികൾ എടുക്കുക. അതുകൊണ്ടാണ് ഇതൊരു കേസായിട്ടൊന്നും ഒരു കുറ്റകൃത്യമായിട്ടൊന്നും തന്നെ ഇന്ത്യയിൽ പുറത്തേക്ക് വരാത്തത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.